നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ഗംഗൻ ചേട്ടനാണിത്. ജീവിതത്തിൽ നമ്മളൊക്കെ കുറേ സംഭവങ്ങളൊക്കെ നേടി എന്നൊക്കെ പറയുമ്പോൾ ഈ നേടുന്നതിലല്ല, ഈ കൊടുക്കുന്നതിലാണ് കാര്യം എന്ന് നമ്മളെ പറഞ്ഞ് ജീവിതത്തിലൂടെ മനസ്സിലാക്കി തരാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഗംഗൻ ചേട്ടൻ. ഗംഗൻ ചേട്ടാ, മിനിറ്റ് ടു മിനിറ്റിൽ വന്നതിന് ഒരു വലിയ താങ്ക്സ്. ഇവിടെ വന്നതിൻ്റെ കാരണം എന്താന്ന് പറയൂ ചേട്ടാ. മൂന്ന് കാര്യങ്ങളാണല്ലേ. ഒന്ന്, 28 വർഷം മുമ്പ് ഞങ്ങൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരാളെ അന്വേഷിക്കണം, അന്വേഷിച്ച് നടക്കുന്നുണ്ട്, ഞങ്ങൾ ഇതുവരെ കണ്ടെത്തിയില്ല. ഒന്ന്, ജില്ലാ ഹോസ്പിറ്റലിൽ പാവപ്പെട്ടവരും അനാഥ രോഗികൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കിട്ടിയാൽ വേണ്ടിയുണ്ട്, അവർക്ക് ഇന്നും ഒരുപാട് ചെയ്യാനുണ്ട്, അത് ചെയ്യണം. ഒന്ന്, പിന്നെ എൻ്റെ മോൾക്ക് സുഖമില്ല, പിന്നെ വിയർപ്പ് ഗ്രന്ഥി ഇല്ലാത്തൊരു അസുഖമാണ്, ചികിത്സിച്ച് അലോപ്പതിയിൽ മരുന്നില്ല, പിന്നെ ആയുർവേദം ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് കൂടി ഇല്ല. ഓ, അവസാനം സ്വന്തം കാര്യം വന്നു. ചേട്ടനെ കുറിച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ഉണ്ട്, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ചേട്ടൻ ആരാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാനായിട്ട്. ഇരുപത്തേഴ് വർഷം മുമ്പാണ് ഞാനും എൻ്റെ രണ്ട് അനിയത്തിമാരും ഇവിടെ വന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷെ അന്ന് ഇവൾക്ക് 9 വയസ്സും ഇവൾക്ക് 14 വയസ്സും, എനിക്ക് 21 വയസ്സായിരുന്നു. പക്ഷെ ഇവിടെ അന്നത്തെ പോലെ അന്ന് ഞങ്ങൾ ആകെ ടെൻഷനിലായി ഇന്നലായി അരയിൽ കയറ് കെട്ടി പാറ കെട്ടി നിന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ്. ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസമാണ് ഞങ്ങൾക്കന്ന് രക്ഷകനായിട്ട് ബഷീർക്കായിത്തിയത്. പക്ഷേ വീട്ടിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോറിക്ഷ ഓടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് പുലരുന്നവരെ ഇവിടെ ഞങ്ങൾക്ക് കാവലായിട്ടിരുന്നതാണ്. പിന്നെ പല ഇതും പറഞ്ഞു, ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്, നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കണം എന്നിട്ട് ഞങ്ങൾക്ക് കുറേ ഉപദേശങ്ങളൊക്കെ തന്നതാണെന്ന്. പക്ഷേ അന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ ഒരു കട്ടൻ ചായ പോലും കൊടുത്തില്ല, അത് ഇപ്പോഴും എനിക്ക് ആ വിഷമം ഇപ്പോഴും ഉണ്ട്. പക്ഷേ പുലർച്ചെ ഒരു 5:45 ഇറങ്ങിപ്പോയതാണ്, ഞാൻ ഇന്ന് ഒരു ദിവസം വരും നിറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ ആ ഇതുവരെ ആളെത്തിയില്ല ഇതുവരെ. പക്ഷെ ഒരുപാട് ഞാൻ അന്വേഷിച്ചു, ഒരുപാട് 28 വർഷമായി ഇപ്പോൾ ഞാൻ ഇപ്പോഴും അന്വേഷിച്ചു, ഇപ്പോഴും അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ ബഷീർക്ക് നൽകിയ ഈ ജീവിതം കൊണ്ട് ഇദ്ദേഹം തനിക്കാവും വിധം മറ്റുള്ളവരെ സഹായിച്ചു. തങ്ങളുടെ പൊതിച്ചോറിനും വസ്ത്രത്തിനുമായി കാത്തിരിക്കുന്ന അനേകം കണ്ണുകളിലെ സന്തോഷം, അതൊന്ന് മാത്രം മതി ഗംഗൻ എന്ന ഈ 48-കാരൻ. ഇതാണ് ഞാൻ ജോലി ചെയ്യുന്ന ജില്ലാ ആശുപത്രി രോഗികൾ. ഇവർക്ക് ഇവരുടെ പല ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ പുലച്ചേക്ക് അണിയിച്ചിട്ട് ഞങ്ങൾ ഭക്ഷണമായിട്ട് വരുന്നത്. ഇവിടെ ഇതുപോലെ ഒരുപാട് രോഗികളുണ്ട്, 6 മാസം 1 വർഷം 3 മാസമെല്ലാം കിടക്കുന്നത്. ഇപ്പോൾ ജോണി ചേട്ടൻ വന്നിട്ട് തന്നെ 1 മാസത്തോളമായി. ഇവരുടെ മുഖം ഓർക്കുമ്പോൾ എനിക്ക് ഒന്നും ഒരു വിഷമായിട്ട് തോന്നാറില്ല, അത് സന്തോഷമില്ല. രാവിലെ എനിക്ക് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല, ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അത് ഞാൻ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഇല്ല? കിട്ടിയില്ല, കിട്ടിയിട്ടുണ്ട്. ഇത് കല്യാണി അമ്മ, ഇവർക്ക് മക്കളൊന്നുമില്ല. പക്ഷേ ഇവർ ഇപ്പോൾ കന്ന ബന്ധത്തിട്ട് ഒരാൾ ഇപ്പോൾ നോക്കുന്നത് എന്നുവരാം. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ലുങ്കിയ ലുങ്കി നിലയിൽ കൊണ്ടു വന്നിട്ട് കൊടുത്തിട്ട് എന്താ മുണ്ടോ അങ്ങനെയുണ്ട്, കുറവുണ്ടാ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ എല്ലാ സഹായത്തിനും ഭാര്യയും മക്കളും എല്ലാത്തിനും എൻ്റെ കൂടെ തന്നെയുണ്ട്. അതുപോലെ അവർ പുലർച്ചെയൊക്കെ എണീറ്റ് 4 മണിക്ക് തന്നെ എണീറ്റ് എല്ലാം ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എല്ലാ കുട്ടികൾക്കും അച്ഛനും എല്ലാം ചെയ്തു കൊടുക്കും പോലെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും അവർക്ക് അതിലൊന്നും ഒരു പരാതിയുമില്ല. കുടിയില്ലാത്തതുകൊണ്ട് കുഞ്ഞിനെല്ലാവരും കളിയാക്കുന്നു, അതുകൊണ്ട് സ്കൂളിൽ നിന്ന് വന്നിട്ട് വേഗം എടുത്ത് എറിയൽ. നമുക്ക് വേർപ്പ് ഗ്രന്ഥിയില്ലാത്തൊരു അസുഖമാണ്. അപ്പോൾ അലോപ്പതിയിലൊന്നും ഇപ്പോൾ കാണിച്ച് മരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീട്ടിൽ ശരീരം വേർക്കാത്തത് കൊണ്ട് വീട്ടിൽ വന്നിട്ട് ചൂട് അപ്പോൾ കോട്ടൺ തുണി നനച്ചിട്ട് ഞങ്ങൾ ശരീരത്തിലൊരു ഇട്ടി കൊടുക്കും. എനിക്കിപ്പോൾ ഭാര്യയുടെ മക്കളെ ഒന്നിച്ച് ഇങ്ങനെ കൂടി നിൽക്കാൻ പറ്റുന്നത് തന്നെ ബഷീർക്ക് തന്നതിൻ്റെ 2-ആം ജന്മമാണ്. ഒരുപാട് ഞാൻ തിരഞ്ഞു, ഒരുപാട് തിരഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇപ്പോഴും ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഒരു വിവരവും ഇല്ല ഇതുവരെ.